കഥകളി പഠിച്ചു പോയതിന്റെ പേരിൽ അടി തല്ലുകൊണ്ട ഒരാളാണ് ഞാൻ അന്ന് വരെ സ്കൂൾ എക്സാം എടുത്തിട്ടില്ല അവിടെ ഒരു അറ്റൻഡൻസ് ബുക്ക് ഇല്ലായിരുന്നു ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചവർക്കൊക്കെ അവിടെ നിലനിൽക്കാൻ പറ്റി സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഈ കഥകളിയെ നിരസിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതൊന്നും അല്ല അറിവെന്നും ഒക്കെ ബോധിപ്പിക്കാനുള്ള സീനിയേഴ്സിൻ്റെ ഒരു തരം പരിശ്രമം ഉണ്ടായിരുന്നു അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അടി വാങ്ങിച്ച ആളാണ് ഈ കാര്യം പറഞ്ഞിട്ട് കഥകളി പഠിച്ചു പോയതിൻ്റെ പേരിൽ അടി തല്ലുകൊണ്ട ഒരാളാണ് ഞാൻ ഞാൻ കഥകളി പഠിക്കാനാണ് തല്ലുകൊണ്ടിട്ടുള്ളത് കഥകളി പഠിച്ചതിൻ്റെ പേരിൽ തല്ലുകൊണ്ട് ആദ്യത്തെ ആളായിരിക്കും ഞാൻ അതൊക്കെ വളരെ നിരാശാപൂർണമായിരുന്നു പിന്നെ എല്ലാത്തിനും മത്സരമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആരുടെയും പേര് പറയുന്നില്ല ഇപ്പം ഞാനൊരു ആട്ടക്കഥയൊക്കെ എഴുതിയിട്ടാണ് സ്കൂൾ ഓഫ് ഡ്രാമയ്ക്കകത്ത് ചെല്ലുന്നത് അപ്പോൾ സാൻസ്ക്രിറ്റ് സെമിസ്റ്റർ എന്നൊക്കെ പറയുന്നതിനകത്ത് ക്ലാസ്സിൽ തന്നെ അധ്യാപകൻ പറയുന്നു ഇയാൾ അതിൻ്റെ ഒരു എക്സ്പെർട്ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളുടെ അടുത്ത് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് സഹപഠിതാക്കൾക്കുണ്ടാകുന്ന ഒരു മനോഭാവമൊക്കെ എനിക്കന്ന് മനസ്സിലായിരുന്നു പിന്നെ എനിക്കൊരു സ്വീകരണം കലാമണ്ഡലത്തിൽ തന്നിരുന്നു അന്നത്തെ കാലത്ത് ആ സ്വീകരണത്തിന് ഞങ്ങളുടെ അവിടുത്തെ മേധാവിയാണെന്ന് അവർ വിളിച്ചത് പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു എനിക്ക് വരാൻ പറ്റില്ല അന്ന് ഞാനൊരു ചെറിയ സീല് കടം വാങ്ങിച്ച കാശ് കൊണ്ട് അന്ന് 12 രൂപ കണ്ടുള്ളൊരു സീലുണ്ടാക്കാൻ അപ്പം ഞാൻ പ്രശാന്ത് വെള്ളായണി എൻ്റെ വീട്ടുപേര് ഒരു സീലുണ്ടാക്കി എന്നിട്ട് അതിനൊരു ചെറിയ പാഡ് അപ്പം വേറൊന്നുമല്ല ഈ പത്രത്തിലേക്കും മാസികയിലേക്കും ഒക്കെ കവറിലിട്ടല്ലേ അന്ന് നമ്മൾ അയക്കുന്നത് ഇന്നത്തെ പോലെ മെയിലും സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ ഈ സീലൊന്ന് വയ്ക്കും ആ സീല് വയ്ക്കുന്നതിനൊരു അഭിമാനമുണ്ട് ഞാൻ ഇല്ലെന്ന് പറയുന്നതന്നെ കൈകൊണ്ട് എഴുതുന്നതിനൊക്കെ അപ്പോൾ അച്ഛനൊക്കെ ഗസറ്റഡ് ഓഫീസറൊക്കെ ആയിരുന്നു അച്ഛനൊക്കെ സീല് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇൻ ആൻഡ് ഔട്ട് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് കുട്ടിത്തമാണ് സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ചുമ്മാ പ്രശാന്ത് വെള്ളാനെന്ന് എഴുതിയാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ അല്ല നമ്മൾ മനസ്സിൽ ഇഷ്ടം തോന്നിച്ച് അതുവരെ ഒടിച്ചു കളഞ്ഞു അവിടെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല എൻ്റെ കഥകളി പോലുള്ള ഒരു പാരമ്പര്യത്തിനെ നിഷേധിക്കാൻ പറയുന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് തല്ലുന്ന ഒരിടത്ത് നമുക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അവിടെ ഒരു ജീവിക്കാൻ പഠിപ്പിക്കുന്ന സ്കൂൾ എവിടെയാണ് മാഷ് എന്നൊരു ചോദ്യം നമ്മളിൽ വന്നു പോകും കാര്യം വരുന്നവർ മുഴുവൻ മദ്യപിച്ചാണ് അവിടെ വന്ന് കയറുന്നത് നമ്മുടെ സീനിയേഴ്സായിട്ട് പോയവർ അവർ കുപ്പി അവിടെ അടിച്ചു പൊട്ടിക്കുന്നു നമ്മളെ കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു എപ്പോഴും കുടിയാണ് അവിടുത്തെ വിഷയം മദ്യപാനമാണ് വിഷയം അപ്പോൾ അങ്ങനെ നമ്മൾ ആ കൂട്ടത്തിലങ്ങ് കൂടുകയാണ് നമ്മളങ്ങനെ ഒരു വലിയ ഹേർഡിനകത്ത് വരികയും നമ്മളങ്ങനെ ഒരു കൂട്ടു അങ്ങനെ ഒരു കൂട്ടു സമ്പ്രദായത്തിനകത്ത് വന്ന് നമ്മളും ആ ഫ്ലോയിൽ അങ്ങനെ പോവാണ് അപ്പോൾ എന്നും വൈകുന്നേരം ആ ഹോസ്റ്റലിൽ കുപ്പി പൊട്ടുന്നുണ്ട് അപ്പോൾ ഇത് എത്ര ശീലമില്ലാത്ത ആളിൽ പോലും അതൊരു ശീലമായി വരും പിന്നെ സംസാരിക്കുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അതായത് നമ്മൾ കാണാത്ത 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലോക സാഹിത്യകാരന്മാരെ കുറിച്ചും ഒക്കെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള തോപ്പിൽ ഭാസിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല തോപ്പിൽ ഭാസിയെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിപ്പിക്കുന്നില്ല എൻ എൻ പിള്ളയെ പഠിപ്പിക്കുന്നില്ല നമ്മുടെ NSDയിലൊക്കെ ആ മഹാരാഷ്ട്രയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള കലാരൂപങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇവരവിടെ പോയി ട്രെയിനിങ് എടുത്തുകൊണ്ട് ഇപ്പോൾ തമാശ പോലുള്ള നാടകരൂപങ്ങളൊക്കെ NSDയിലെ കുട്ടികൾ അവിടെ പോയി പഠിച്ചു കൊണ്ടൊന്ന് ഇവിടെ അവതരിപ്പിക്കും നമ്മുടെ ഇവിടെ പേരെടുത്ത് നിന്ന പ്രൊഫഷണൽ തിയേറ്റർ സംഘങ്ങളുണ്ടല്ലോ നാടക സംഘങ്ങൾ നാടക സമിതികൾ ഈ സമിതികളിലൊക്കെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് അവരുടേതായ രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട് പക്ഷെ ജീവിതവുമായി അടിസ്ഥാനപ്പെടുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നും സ്കൂൾ ഓഫ് ഡ്രാമയിൽ നടക്കുന്നില്ല നമ്മളെങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കുന്നതെന്ന് ഒരു എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ച് നമുക്കൊരു പേപ്പറില്ല ലൈഫ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒന്നും ആരും പറയുന്നില്ല നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ശമ്പളമൊക്കെ വാങ്ങിച്ച് ഒരു 5-6 പേര് വന്ന് ലോകത്ത് നടക്കുന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഇവരെ അന്വേഷിക്കാറുണ്ടോ
എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് 200 രൂപയാണ് അയച്ചു തന്നുകൊണ്ടിരുന്നത്. അപ്പം 170 രൂപ, സോറി പറയണം, 110 രൂപ, 90 രൂപ ഹോസ്റ്റൽ ഫീസും 110 രൂപയാണ് ആഹാരത്തിന് കിട്ടുന്നത്. എൻ്റെ അച്ഛനൊക്കെ മരിച്ചുപോയ സാഹചര്യത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. കയ്യിൽ 5 രൂപയില്ല എന്ന് പറയാം. കാര്യം അമ്മ അത്ര ബുദ്ധിമുട്ടിയാണ് ഈ പൈസ അങ്ങോട്ട് അയക്കുന്നത്. അച്ഛൻ്റെ ഫാമിലി പെൻഷൻ ഞാൻ സ്കൂൾ ഓഫ് ആമേ പോകുന്ന സമയത്ത് അത് അമ്മയ്ക്ക് കിട്ടിത്തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ 10,000-2,000 രൂപ അന്നത്തെ സമയത്ത് തന്നെ അയച്ചു കിട്ടും. അതൊക്കെ നല്ല കാര്യം, അവരത് അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ നാടകത്തിൽ കൂടെ പങ്കുവയ്ക്കലിനെ കുറിച്ച് പറയും, ജീവിതത്തിൽ ആഹാരം പോലും പങ്കുവയ്ക്കില്ല. അപ്പുറത്തെ മുറിയിലുള്ളതും ബിരിയാണിയും മുട്ടയും കൂടി സുഖമായി കഴിച്ചിട്ട് ആദർശം പറയും. ഇപ്പുറത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഇല്ലാത്ത മണ്ണെണ്ണ ഉണ്ടാക്കി സ്റ്റൗവിൽ വെച്ച് അരി ഇട്ട് പാചകം ചെയ്ത് ഉണ്ട് ഉണ്ടില്ല എന്ന് പറഞ്ഞ് ജീവിച്ചിട്ടുണ്ട്. സി, അപ്പോൾ ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. കാര്യം നമ്മൾ പറയുന്ന കാര്യവും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല. അപ്പോൾ അന്നൊക്കെ വളരെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് എന്നിൽ ഈ ഒരു തരം റിബലിയസ് ക്യാരക്ടർ ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഞാൻ ഇപ്പം ഞാൻ തീരെ വളരെ ശ്രദ്ധിച്ചാൽ ഞാനിപ്പം സംസാരിക്കാറുള്ളൂ, വളരെ ശ്രദ്ധിച്ചാൽ ഞാൻ ആൾക്കാരുടെ ഇടപെടാറുള്ളൂ. ലൂസ് ടോക്ക് ഞാൻ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കാറുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല, ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു. വളരെ പെട്ടെന്ന് വളരെ പരുഷമായിട്ട് കാണുന്ന കാര്യങ്ങളെയൊക്കെ, എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്ന് ആരുടെ മുഖത്തും, ഏത് വലിയ കക്ഷിയാണെന്ന് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കുമായിരുന്നു. പിന്നെ എനിക്കത്, ഞാൻ ഈ മൊന തേഞ്ഞ് തുടങ്ങിയ പരുവപ്പെട്ട കല്ലുണ്ടല്ലോ വെള്ളത്തിൽ കിടക്കുമ്പോൾ, ജീവിതം ഇതിൻ്റെ മുകളിൽ കൂടെ ഓടി ഒഴുകി 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 പോയി ഈ അഗ്രങ്ങളെല്ലാം പോളിഷ്ഡായിട്ട് വന്നൊരു സ്കൂൾ ഓഫ് ഡ്രാമ എപ്പോഴും നമ്മളെ, ഇപ്പോൾ എത്ര മോശമാണെന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കാതെ പഠിക്കാൻ പറ്റി. നമ്മൾ സത്യത്തിൽ എത്ര കിലോമീറ്ററോളം നടന്നിട്ടുണ്ടെന്നറിയാമോ? ആഹാരമില്ലാതെയും കൈ കാശില്ലാതെയും എത്രയോ കിലോമീറ്ററുകൾ. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന ബാബു സെബാസ്റ്റ്യൻ മാഷിനെ പോലെ ഒരാളാണ് എനിക്കൊരു വർക്ക് ആദ്യമായിട്ട് അവിടെ വെളിയിൽ പിടിച്ചിരുന്നത്. നമ്മുടെ അവസ്ഥ കണ്ടിട്ടും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയാമെന്ന് അങ്ങനെ പേര് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. അദ്ദേഹമാണ് വെളിയിലൊരു വർക്ക്ഷോപ്പ് പിടിച്ചിരുന്നത്. അതാണ് ആദ്യമായിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നു. അപ്പോൾ 500 രൂപ കിട്ടുന്നു അവിടെ നിന്ന്. അപ്പോൾ വീട്ടിലെ ആശ്രയിക്കാതെ നമുക്ക് നിന്നേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയത്. ഒരിടത്തു നിന്ന് നമ്മളെ സുരക്ഷിതരാക്കാനുള്ള ഒരു സൂചനയും കിട്ടാത്തൊരു കാലമായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിലെ കാലം. അവിടെ പലർക്കും പല നീതിയായിരുന്നു. ഇപ്പം ഞാൻ 14 ദിവസം കേരള കലാമണ്ഡലത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നടന്ന എൻ്റെ ആട്ടക്കഥയുടെ ചിട്ടപ്പെടുത്തലിന് വേണ്ടി പോയ ആളാണ്. അവിടെ ഞാൻ താമസിച്ച് ആ കഥ ചിട്ട ചെയ്യാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയവരെല്ലാവരും കൂടി ആ കഥ ചിട്ട ചെയ്യുകയാണ്. വടക്കൻ ശൈലിയിൽ, തെക്കൻ ശൈലിയിലല്ല. അതിനുവേണ്ടി പോയ ഞാൻ തിരിച്ചു വന്നപ്പോൾ 14 ദിവസം ഞാൻ ആബ്സെൻ്റ് ആണ്. അതേസമയം വെറും 3ാംകിട വീഡിയോ പ്രൊഡക്ഷന് പോയി വയലിൽ കിടന്ന് ഉരുണ്ടവർ ക്ലാസ്സിൽ വരാതെ 30 ദിവസം നടന്നിട്ട് അവർക്ക് അറ്റൻഡൻസ് കിട്ടി. അന്ന് വരെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചരിത്രത്തിൽ അവിടെ ഒരു അറ്റൻഡൻസ് ബുക്ക് ഇല്ലായിരുന്നു. എൻ്റെ ബാച്ചിലാണ് ആദ്യമായിട്ട് ഒരു അറ്റൻഡൻസ് ബുക്ക് വരുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും വർക്കാണ്. കാരണം പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന പ്രൊഡക്ഷൻ, 8 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ 8 പേർക്കും 2 മണിക്കൂർ വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. 16 മണിക്കൂർ അത് തന്നെയായി. അവിടെ ക്ലാസ് ടൈം ഒരിക്കലും ഒരു സാംസ്കാരികമായിട്ടുള്ള കലാസ്ഥാപനത്തിൽ ടൈം ബൗണ്ടഡ് വർക്ക് നടക്കില്ല. കാരണം അത് ഇത്രയും കുട്ടികൾ അവിടെ പഠിക്കുകയല്ലേ. അപ്പോൾ ഡയറക്ഷൻ ഓപ്ഷൻ എടുത്തവരുടെ നാടകത്തിൽ അഭിനയിക്കേണ്ടി വരും, അവരുടെ ടെക്നിക്കൽ സൈഡ് നോക്കേണ്ടി വരും. അപ്പോൾ സമയം അവിടെ ബന്ധിതമല്ല. അതുകൊണ്ട് തന്നെ അവിടെ വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ പാരലി സംഭവിച്ചത് ഇതാണ്, വല്ലാതെ ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചവർക്കൊക്കെ അവിടെ നിലനിൽക്കാൻ പറ്റി. വളരെ ഫ്രാങ്കായിട്ട് സംസാരിക്കുകയും ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് കലയിലേക്ക് ഇറങ്ങിച്ചാടിയ വരെ നിഷേധിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ ഞാൻ എനിക്ക് ഓർത്തെടുത്താൽ എനിക്ക് പറയാനുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ.